നമസ്കാരം. ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി മീ ദിസ് വീക്ക് എന്ന വാരാന്ത്യ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദുബായിൽ ഡ്രൈവിംഗ് പരിശീലകന്റെ സഹായമില്ലാതെ സ്വന്തമായി വാഹനം ഓടിച്ചു പഠിക്കാവുന്ന അത്യാധുനിക സംവിധാനം ആരംഭിച്ചു. തനിച്ച് വാഹനം ഓടിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായാണ് ഈ പുതിയ സംവിധാനം. ഈ വാർത്തയുമായി ഗൾഫ് സ്പെഷ്യൽ. ഡ്രൈവിംഗ് പരിശീലകൻ ഇല്ലാതെ സ്വന്തമായി വാഹനം ഓടിച്ചു പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന അത്യാധുനിക ഡ്രൈവിംഗ് പരിശീലന പരിപാടിയാണിത്. ദുബായിൽ ഇത് ആദ്യമായാണ് ഈ പരിശീലന പരിപാടി. തനിച്ച് വാഹനം ഓടിച്ച് ഡ്രൈവിംഗിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സോളോ ഡ്രൈവർ ട്രെയിനിംഗ് എന്ന പേരിൽ ഈ പുതിയ പരിശീലന സംവിധാനം അറിയപ്പെടുന്നു. ഇവിടെ എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിന്, പ്രത്യേകിച്ചും ബിഗിനർ ആയിട്ടുള്ള സ്റ്റുഡൻസിന്, ഫൈനൽ റോഡ് ടെസ്റ്റിന് പോകുന്നതിന് മുൻപ്, ഫൈനൽ റോഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രക്ടറുടെ ഹെൽപ്പ് ഇല്ലാതെ തനിയെ വണ്ടി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് നൽകുകയും അതോടൊപ്പം തന്നെ ലൈസൻസ് കിട്ടിയതിന് ശേഷം അവർ തനിയെ വണ്ടി എടുക്കുമ്പോണ്ടാവുന്ന ആ ഒരു സർപ്രൈസ് ഒഴിവാക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഈ ട്രെയിനിങ് പീരീഡിൽ തന്നെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തനിയെ വണ്ടി ഓടിക്കാനുള്ളൊരു സൗകര്യമാണ് ഈ സോളോ ഡ്രൈവ് എന്ന് പറയുന്നത്, അതായത് ഇൻഡിപെൻഡൻറ് ഡ്രൈവിംഗ്. ദുബായിലെ ഏറ്റവും പഴക്കം ചെന്ന ഡ്രൈവിംഗ് സ്കൂൾ കമ്പനിയായ എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന EDI സ്ഥാപനമാണ് ഏറ്റവും പുതിയ പരിശീലന പദ്ധതി ആരംഭിച്ചത്. ഇതനുസരിച്ച് കാറിനുള്ളിൽ ഡ്രൈവിംഗ് പരിശീലകന്റെ സാന്നിധ്യമില്ലാതെ സ്വന്തമായി വാഹനമോടിച്ച് പഠിക്കാൻ ഇവിടെ സൗകര്യമൊരുക്കുന്നു. ഇതിനായി പ്രത്യേക റോഡും റൗണ്ട് എബൌട്ടും പാർക്കിംഗ് കേന്ദ്രവുമുള്ള യാർഡ് നിർമ്മിച്ചാണ് പരിശീലനം നൽകുന്നത്. റിമോട്ട് കൺട്രോൾ കേന്ദ്രത്തിൽ നിന്ന് കാറിനുള്ളിലെ സ്പീക്കറിലേക്ക് പഠിതാവിന് നിർദ്ദേശം നൽകിയാണ് ഈ പരിശീലനം. ഒരുവിധം സ്റ്റുഡൻസും ഈ ടെസ്റ്റിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെസ്റ്റിൻ്റെ ഒരു ഫോബിയുണ്ട്. അതിൽ പ്രത്യേകിച്ചും അവർക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് തനിയെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം തീരുമാനപ്രകാരം വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് സ്റ്റുഡൻസിന് ഒരു എംബറേസ്മെൻ്റ് ഉണ്ടാകുന്നതും ടെസ്റ്റിലധികം ടെൻഷൻ മൂലം ഫെയിലാവുന്നതും. അപ്പോൾ ഇവർക്കെല്ലാം ഈ ട്രെയിനിങ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടുമ്പോഴേക്കും തന്നെ ആ ഒരു കോൺഫിഡൻസ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ഈ ഇത്തരം ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. ഇതുവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് സമയത്ത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ഡ്രൈവിംഗ് പരിശീലിക്കുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിലൂടെ അതിൻ്റെ കൂടെ തന്നെ ഒരു തനിയെ ചെയ്യാനുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള, ഡ്രൈവിംഗിൽ ഡിസിഷൻ മേക്കിംഗ് ആണല്ലോ പ്രധാനം, അതിനുള്ള ഒരു സ്കില്ലും കൂടെ ഇതിലൂടെ അല്ലെങ്കിൽ അതിനുള്ളൊരു എൻകറേജ്മെൻറ്റ് അവർക്ക് ലഭിക്കുകയാണ് ഇതിലൂടെ. അപ്പോൾ വലിയൊരു മാറ്റമാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. ഒരു ഡ്രൈവിംഗ് വിദ്യാർത്ഥി തൻ്റെ പാർക്കിംഗ്, ഹിൽ എന്നീ ആദ്യ ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷം പ്രധാന റോഡ് ടെസ്റ്റിന് മുമ്പായിട്ടാണ് ഈ സോളോ ഡ്രൈവർ പരിശീലനം നൽകുക. പ്രത്യേക യാർഡിൽ നിന്ന് വിദ്യാർത്ഥി സ്വന്തമായി വാഹനം സ്റ്റാർട്ട് ചെയ്താണ് ഡ്രൈവിംഗ് തുടങ്ങുന്നത്. തുടർന്ന് ഏറെ നേരം കാറിൽ തനിച്ച് ഓടിക്കുന്നതിനും റൗണ്ട് എബൌട്ടുകളിൽ സ്വയം തിരിക്കുന്നതിനും സിഗ്നൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഈ യാർഡിൽ സൗകര്യമൊരുക്കുന്നു. ഒരു ഇൻസ്ട്രക്ടർ കൂടെ ഇരുന്നിട്ടാണല്ലോ പഠിക്കുന്നത്. ഇത് ഇൻസ്ട്രക്ടർ ഇല്ലാതെ തനിയെ ഓടിക്കുന്ന ഒരുപാട് കോൺഫിഡൻസ്. കാരണം നമുക്ക് ഫൈനൽ ടെസ്റ്റിന് പോകുന്ന സ്റ്റുഡൻസ് അവരുടെ റിപ്പോർട്ട് അതാണ്. ഫൈനൽ ടെസ്റ്റിന് പോകുന്നവർ നല്ല കോൺഫിഡൻസോടെ വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ട് അവർക്ക്. മറ്റേതൊരു എപ്പോഴും ഒരു ഇൻസ്ട്രക്ടർ കൂടെ ഇരിക്കുമ്പോൾ അവർ ബ്രേക്ക് യൂസ് ചെയ്യാൻ അവരെല്ലാം ചെയ്യുന്നുള്ളൊരു ധൈര്യത്തിൽ ഇവർ ഓടിക്കും. ഇത് അങ്ങനെയല്ല, എല്ലാം ഉണ്ട് ഇതിനകത്ത്, റൗണ്ട് എബൌട്ട്, ജംഗ്ഷൻ, എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. തനിച്ച് കാർ ഓടിക്കാനുള്ള ഈ പരിശീലനത്തിനിടെ കാർ നിയന്ത്രണം വിടുകയാണെങ്കിൽ സോളോ ടവറിലെ റിമോട്ട് കൺട്രോൾ വഴി കാർ ഓഫ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക റിമോട്ട് ബട്ടൺ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഈ അത്യാധുനിക പരിശീലനം നൽകുന്നത്. ഇതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിനു ശേഷവും വാഹനം ഓടിക്കുന്നവർക്ക് മികച്ച ആത്മവിശ്വാസം നൽകാൻ ഈ പരിശീലന പരിപാടി സഹായകരമാകുന്നു. സോളോ ഡ്രൈവിംഗ് പരിശീലനം വഴി ഒരു പുതിയ സംസ്കാരമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഈ പുതിയ പദ്ധതിക്ക് മീ ദിസ് വീക്കിന്റെ ആശംസകൾ.